അമേരിക്കയുടെ 16-ാമത്തെ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ മരം വെട്ടുകാരൻ്റെ മകനായി ജനിച്ചു. പോസ്റ്റ് മാസ്റ്ററായി ജോലി നോക്കി, വക്കീലായി, ഒടുവിൽ അമേരിക്കയുടെ പ്രസിഡന്റുമായി. ആര്? എബ്രഹാം ലിങ്കൺ. അടിമക്കച്ചവടം അവസാനിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ. ജനങ്ങളാൽ ജനങ്ങൾ തന്നെ ജനങ്ങൾക്കു വേണ്ടി ഭരിക്കുന്നതാണ് ജനാധിപത്യം. ജനാധിപത്യത്തിൻ്റെ ഈ അപ്പോസ്തലവാക്യം ആരുടേതാണ്? എബ്രഹാം ലിങ്കൺ. വധിക്കപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ 1865. നോബൽ സമ്മാനം നേടിയ ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് തിയോഡർ റൂസ്വെൽറ്റ് 1906. ഇന്ത്യ സന്ദർശിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ഐസൻ ഹോവർ. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ആ പേര് നിർദ്ദേശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. വാട്ടർഗേറ്റ് അപവാദത്തിൽ ഇംപീച്ച്മെൻ്റ് നടപടിക്ക് വിധേയനായ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ. ആദ്യമായി 1969 മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ. അമേരിക്കയുടെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ഏതാണ്? അലാസ്ക. നക്ഷത്രയുദ്ധ പദ്ധതി, അതായത് സ്റ്റാർ വാർസ് ഇൻ്റെ ഉപജ്ഞാതാവായ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റെയ്ഗൺ. ഹോളിവുഡ് സിനിമകളിൽ അഭിനയിച്ച അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റെയ്ഗൺ. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ യാത്രാ വിമാനം എയർഫോഴ്സ് 1. ഒന്നാം ലോക മഹായുദ്ധ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ. രണ്ടാം ലോക യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. 1945 ഓഗസ്റ്റ് 6 ജപ്പാനിൽ അമേരിക്ക അണുബോംബ് ഇടുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ. ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി റോബർട്ട് വാൾപോൾ, ബ്രിട്ടൻ. നൊബേൽ സമ്മാനം, അതായത് സാഹിത്യത്തിന്, നേടിയ ഏക ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസൻ ചർച്ചിൽ. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി ഏതു പാർട്ടിക്കാരനാണ്? ലേബർ പാർട്ടി. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹരോൾഡ് മാക്മില്ലൻ. ഉരുക്ക് വനിത, അഥവാ ഉരുക്ക് ചിത്രശലഭം എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചർ. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ചേംബർ ലെയിൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ യുദ്ധവിജയത്തിലേക്ക് നയിച്ച പ്രധാനമന്ത്രി വിൻസൻ ചർച്ചിൽ. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവം, നടന്നത് 1789.
ബാസ്റ്റിൽ കോട്ട, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നിവ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ലോകത്താദ്യമായി ഉയർന്നത് ഏത് വിപ്ലവ കാലഘട്ടത്തിലാണ്? ഫ്രഞ്ച് വിപ്ലവം. ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോ. റൂസോയെ കൂടാതെ ഫ്രഞ്ച് വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മറ്റു ചിന്തകർ വോൾട്ടയർ, മോണ്ടെസ്ക്യൂ. ഫ്രഞ്ച് വിപ്ലവ സമയത്തെ ഫ്രാൻസിലെ ഭരണാധികാരി ലൂയി പതിനാറാമൻ ഞാനാണു രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഭരണാധികാരി ലൂയി പതിനാലാമൻ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ. ലിറ്റിൽ കോർപ്പറൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെ? നെപ്പോളിയൻ. നെപ്പോളിയൻ തോൽക്കപ്പെട്ട യുദ്ധം വാട്ടർലൂ. ആ യുദ്ധം നടന്നത് 1815. നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആർതർ വെല്ലസ്ലി. നെപ്പോളിയനെ ഏത് ദ്വീപിലേക്കാണ് നാടുകടത്തിയത്? സെൻ്റ് ഹെലേന. നെപ്പോളിയൻ സെൻ്റ് ഹെലേന ദ്വീപിൽ വച്ച് അന്തരിച്ചത് 1821. ശതവത്സര യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ബ്രിട്ടനും ഫ്രാൻസും. ശതവത്സര യുദ്ധത്തിൽ ഫ്രാൻസിന് നിർണായക വിജയം നേടിക്കൊടുക്കുകയും ബ്രിട്ടീഷുകാർ ജീവനോടെ ദഹിപ്പിക്കുകയും ചെയ്ത വനിത മെയ്ഡ് ഓഫ് ഓർലിയാൻസ് അഥവാ ജോവൻ ഓഫ് ആർക്ക്. ക്രീമിയൻ യുദ്ധസമയത്ത് ആതുര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട വിളക്കേന്തിയ വനിത ഫ്ലോറൻസ് നൈറ്റിംഗേൽ. അമേരിക്കയ്ക്ക് സ്റ്റാച്യൂ ഓഫ് ലിബർട്ടി സമ്മാനമായി നൽകിയ രാജ്യം ഫ്രാൻസ്. കറുപ്പ് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടനും ചൈനയും. ഫോക്ലാൻഡ് യുദ്ധം ആരൊക്കെ തമ്മിൽ? ബ്രിട്ടൻ, അർജൻറ്റീന. ബൂവർ യുദ്ധം ആരൊക്കെ തമ്മിൽ? ബ്രിട്ടീഷുകാരും ദക്ഷിണാഫ്രിക്കയിലെ ഡച്ച് കുടിയേറ്റക്കാരും. ഈഫൽ ഗോപുരം ഏതു രാജ്യത്താണ്? ഫ്രാൻസ്. പിസ ഗോപുരം അഥവാ ചരിയുന്ന ഗോപുരം ഏതു രാജ്യത്താണ്? ഇറ്റലി. അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് വാൾസ്ട്രീറ്റ്. ന്യൂയോർക്ക് നഗരം ഏതു നദിക്കരയിലാണ്? ഹഡ്സൺ. പാരീസ് നഗരം ഏതു നദിക്കരയിലാണ്? സീൻ. ബെർലിൻ നഗരം ഏതു നദിക്കരയിലാണ്? സ്പ്രീൻ. ലാഹൂർ നഗരം ഏതു നദിക്കരയിലാണ്? രവി. 1911 ചൈനീസ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് സൺ യാട്സൺ. ചൈനയുടെ ദേശീയ പിതാവ് സൺ യാട്സൺ.
ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡന്റ് മാവോ സേ തൂങ്. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. റഷ്യൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ലെനിൻ. ഒക്ടോബർ വിപ്ലവം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവം. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചത് എന്ന്? 1914. തെക്കേ അമേരിക്കയെയും വടക്കേ അമേരിക്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പനാമ കനാൽ തുറന്നത് എന്ന്? 1914. ചെങ്കടലിനെയും മെഡിറ്ററേനിയൻ കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുയസ് കനാൽ തുറന്നത്? 1869. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചത്? 1918. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച സന്ധി? വേഴ്സായി സന്ധി. ഫാസിസത്തിൻ്റെ ഉപജ്ഞാതാവ്? ബെനിറ്റോ മുസോളിനി. കരിങ്കുപ്പായക്കാർ എന്ന അർദ്ധസൈനിക സംഘടനയ്ക്ക് രൂപം നൽകിയത്? മുസോളിനി. രണ്ടാം ലോക മഹായുദ്ധ സമയത്തെ ഇറ്റലിയിലെ ഭരണാധികാരി? മുസോളിനി. നിണവും ഇരുമ്പും എന്ന മുദ്രാവാക്യത്തിൻ്റെ പിതാവായ ജർമ്മനിയുടെ ഏകീകരണ ശില്പി? ബിസ്മാർക്ക്. ഫ്യൂറർ അഥവാ നേതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഹിറ്റ്ലർ. നാസിസത്തിൻ്റെ ഉപജ്ഞാതാവ്? ഹിറ്റ്ലർ. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ്? ഗെസ്റ്റപ്പോ. ഹിറ്റ്ലറുടെ ആത്മകഥ? മെയിൻ കാഫ്. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തത് എന്ന്? 1945 ഏപ്രിൽ 30. രണ്ടാം ലോക മഹായുദ്ധത്തിലെ വഴിത്തിരിവായ സംഭവം? ജപ്പാന്റെ പേൾ ഹാർബർ ആക്രമണം. അമേരിക്കയുടെ അധീനതയിലുള്ള ഹവായ് ദ്വീപിലുള്ള പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചത് ഏത് വർഷം? 1941. ലോകത്താദ്യമായി അണുപ്രയോഗം നടന്നത് എവിടെ? ജപ്പാനിൽ. 1945 ഓഗസ്റ്റ് 6. 1945 അണുബോംബ് ആക്രമണത്തിൽ നിന്ന് ജീവൻ തിരിച്ചു കിട്ടിയ ജപ്പാനിൽ ജീവിക്കുന്ന രക്തസാക്ഷികൾ വിളിക്കപ്പെടുന്നത് ഹിബാകുഷ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും ഒടുവിൽ കീഴടങ്ങിയ രാജ്യം? ജപ്പാൻ. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചത് ഏതു വർഷം? 1945. രണ്ടാം ലോക മഹായുദ്ധാനന്തരം രൂപം കൊണ്ട സമാധാന സംഘടന ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത്? 1945 ഒക്ടോബർ 24. ശീതയുദ്ധം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ? സോവിയറ്റ് യൂണിയൻ, അമേരിക്ക. റിപ്പബ്ലിക് എന്ന ആശയം ലോകത്തിന് നൽകിയത് റോമാക്കാർ. മനുഷ്യൻ സ്വതന്ത്രനായാണ് പിറക്കുന്നത്, എന്നാൽ ഇന്നവൻ എല്ലായിടത്തും
ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് ആര്? റൂസോ. നിയമങ്ങളുടെ അന്തസക്ത എന്ന ഫ്രഞ്ച് ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്? മോണ്ടസ്ക്യൂ. ഇറ്റലിയുടെ ഏകീകരണത്തിന് നേതൃത്വം നൽകിയത്? മസീനി. ആധുനിക സോഷ്യലിസത്തിൻ്റെ പിതാവ്? കാറൽ മാർക്സ്. റഷ്യൻ വിപ്ലവ സമയത്തെ റഷ്യൻ ചക്രവർത്തി? നിക്കോളാസ് രണ്ടാമൻ. ഖാനയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത്? ക്വാമി എൻ ക്രൂമ. കെനിയയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത്? ജോമോ കെനിയാത്ത. ജപ്പാൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ട മതം? ഷിൻഡോ. ഫ്രഞ്ച് വിപ്ലവകാലത്ത് വധിക്കപ്പെട്ട രസതന്ത്രജ്ഞൻ? ലാവോസിയ. വ്യാവസായിക വിപ്ലവം ആദ്യം ആരംഭിച്ചത് ഏതു രാജ്യത്താണ്? ഇംഗ്ലണ്ട്.